ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്, പാലക്കാട് ഒറ്റപ്പാലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഗീവ് അവേ കാര്യങ്ങളൊന്നും ആ ചാനലിൽ നടത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൻ്റെ ആ പുതിയൊരു പോളിസി പ്രകാരം നമുക്കതൊന്നും ചെയ്യാനുള്ള അനുമതി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു സുവർണ അവസരം നൽകുകയാണ്. ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ്റെ വർണ്ണം ഗപ്പി ഫാമിലാണ്. ചേട്ടൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പുതിയ സ്ട്രെയിൻ ഗപ്പിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊരു പേര് ഇടാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേരിടുന്നവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു രണ്ട് പേർക്ക് ഗപ്പിയും അതുപോലെ ഫൈറ്ററും നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അനീഷേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ അനീഷേട്ടൻ്റെ വർണ്ണം ഗപ്പി ഫാമിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ രണ്ട് എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ നിർബന്ധമായി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആദ്യം തന്നെ ചാടി കയറി പേരൊന്നും കമൻറ്റ് ചെയ്യാതെ ഇതിൽ അനീഷേട്ടൻ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. ആ ഫിഷ് എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള പേര് വേണമെന്ന് കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായി കണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇത് വാട്സാപ്പിൻ്റെയോ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഐ ഡി, മെയിൽ ഐ ഡി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതിൽ പിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേര് നിർദ്ദേശിക്കുന്ന ആൾക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഒരു പെയർ ഗപ്പിയും ഒരു പെയർ ഫൈറ്ററും ആയിരിക്കും. പിന്നെ ഒരു പ്രോത്സാഹന സമ്മാനം പോലെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പേര്, രണ്ടാമത് സെലക്ട് ചെയ്യുന്ന പേരിനെ, ആ ഒരു പേരിന് നമ്മൾ ആ പേരല്ല നമ്മൾ ഇടുന്നുണ്ടാവുക. ഫസ്റ്റ് ചൂസ് ചെയ്ത പേര് തന്നെയായിരിക്കും ഗപ്പിക്ക് ഇടുന്നുണ്ടാവുക. എങ്കിലും നമ്മളൊരു പ്രോത്സാഹന സമ്മാനം എന്ന പോലെ രണ്ടാമതൊരാൾക്ക് ഒരു പെയർ ഗപ്പി കൂടെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ കമൻറ്റ് സെലക്ട് ചെയ്യുന്നത് റാൻഡം കമൻറ്റ് പിക്കർ പോലത്തെ അപ്ലിക്കേഷൻ അങ്ങനെ ഒന്നും വെച്ചിട്ടല്ല. അനീഷേട്ടൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പേര് ഏതാണോ ആ ഒരു പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു പേര് ഒന്നിൽ കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉത്തരവാദി ആയിരിക്കില്ല. അനീഷേട്ടൻ ഏത് പേരാണോ ആദ്യം സെലക്ട് ചെയ്യുന്നത് ആ ഒരു പേരായിരിക്കും, ആ ഒരു പേരിനായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നതും. അതേപോലെ ഈ ഗപ്പി ആ ഒരു പേരിലായിരിക്കും ഇനി അറിയപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ട് നല്ല നല്ല പേരുകൾ നിങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗപ്പി ഇനി അറിയപ്പെടുന്നതും അതുപോലെ ഫസ്റ്റ് സെയിൽ ചെയ്യാൻ പോകുന്നതെല്ലാം നമ്മൾ ഈ ഒരു പേര് സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഷ് അറിയപ്പെടുന്നത് നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആ ഒരു പേരിലായിരിക്കും. അപ്പോൾ അതിനുചിതമായ പേരുകൾ നിർദ്ദേശിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഈ മാസം 30-ാം തീയതി വരെ ആയിരിക്കും. നമ്മൾ ഓഗസ്റ്റ് 1-നായിരിക്കും ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. നമ്മുടെ വീഡിയോ വളരെ വിജയകരമാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരു അവസരം കൂടി ഒരുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗപ്പി ഒരു 2.5-3 വർഷത്തോളം കാലാവധി എടുത്തുകൊണ്ട് ഒരു ഗപ്പി വികസിപ്പിച്ചെടുത്തിരുന്നു. എച്ച് പിയിൽ നിന്നുമാണ് നമ്മളത് തുടങ്ങിയെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. എച്ച് പി ബ്ലൂ നിന്നും ഉരുത്തിരിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഗപ്പിക്ക് ഒരു പേര് ഇതുവരെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സെയിൽ പിന്നെ നീട്ടി വെച്ചത്. സെയിൽ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി സൂചകമായിട്ട് ആ പേരിടുന്ന കർമ്മം നിങ്ങളിലേക്ക് ഞാൻ നടത്തുകയാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, അതിന് നല്ല പേര് നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ആ സന്തോഷം എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഒരു ഗപ്പി പേരും അതുപോലെ തന്നെ ഒരു ഫൈറ്ററിൻ്റെ പേരും സമ്മാനമായി കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. പിന്നെ അതിനോടടുത്ത് നല്ലൊരു പേര് കൂടി, എനിക്ക് നല്ല പേര് കൂടി നിർദ്ദേശിച്ച് തരുന്ന മറ്റൊരു വ്യക്തിക്ക് പ്രോത്സാഹനമായിട്ട് ഒരു ജോഡി നല്ലൊരു ഗപ്പി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടാ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഈ ഒരു ഗപ്പി അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും കാണുന്നത്. അങ്ങനെ ഒരു തമ്മനെയിൽ കണ്ടിട്ട് ചിലപ്പോൾ വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫിഷിനെ പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഗപ്പി, ശരിക്കും പറഞ്ഞാൽ ഗപ്പിയിൽ ഒരുപാട് ആഗ്രഹിച്ച് വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു അവസരം കൂടിയാണ് ഒരു ഗപ്പിക്ക് പേരിടുക എന്നുള്ളത്. അതും ഒരു അവസരമാണ്.
എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എനിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു ഗപ്പി ഉണ്ടാകുമ്പോൾ ഗപ്പി ലോകം അറിയപ്പെടുന്ന ഒരു പേരിൽ അറിയും, അല്ലെങ്കിൽ ലോകം അറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഈ ചെറിയൊരു കുഗ്രാമത്തിൽ നിന്നും അങ്ങനെ ഒരു മീൻ ഉണ്ടാകുമ്പോൾ അത് ലോകം അറിയണം എന്നൊരു ഒരു സാധാരണക്കാരനായ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്കൊരു പേര് ഇടാനുള്ള കഴിവുണ്ടായില്ല, അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ ഇടാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അതിന് കഴിവുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അപ്പോൾ അവരിൽ നിന്ന് അങ്ങനെ പേര് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അനീഷേട്ടാ, നമ്മളുടെ ആ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആ പുതിയ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷേട്ടന് എന്തെങ്കിലും ഒരു ഒരു ആഗ്രഹം, ഈ ഒരു രീതിയിൽ പേര് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് വിജയിച്ച ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഈ മേഖലയിൽ, ഗപ്പി മേഖലയിൽ ഇങ്ങനെ വന്നിട്ട് 5 വർഷമായി. അപ്പോൾ എന്തുകൊണ്ടും ആ ഗപ്പി എൻ്റെ ഫാമിൻ്റെ പേരോ എൻ്റെ പേര് എങ്ങനെയെങ്കിലും ഒന്ന് അറിയപ്പെടണം എന്ന് ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിൻ്റെ പേര് വർണ്ണം എന്നാണ്. അപ്പോൾ ഈ വർണ്ണം എന്നുള്ള പേര് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പേര് അതിലേക്ക് കൂട്ടിച്ചേർത്ത് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നല്ല മനോഹരമായൊരു പേര്. നമ്മുടെ ഈ ഗപ്പി ഒരിക്കലും എല്ലാവരിലേക്കും എത്തിപ്പെടണം എന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. ഒരുപാട് പേര് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മളെ പേഴ്സണായി വിളിക്കുകയും ഏതോ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ പ്രോത്സാഹനമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെൻ്റെ ഈ വർണ്ണം ഗപ്പി ഫാം എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ വർണ്ണം എന്നുള്ള പേര് അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇനിയല്ല, നല്ല പേരാണെങ്കിൽ നമ്മളത് എടുക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ഫിഷ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ആ ഒരു പേരിലായിരിക്കും അറിയപ്പെടുന്നത് കേരളത്തിൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്ട്രെയിൻ ഇറക്കിയെടുത്തത് HB Blue നിന്നാണ് ഇറക്കിയെടുത്തത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് പേരിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ HB Blue എന്നാണ് നമ്മൾ ഈ സ്ട്രെയിൻ ഉരുത്തിരിച്ചെടുത്തത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു പേര് ആർക്കും നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നന്നാവും എന്ന് വിചാരിക്കുന്നു. ഇനി അല്ല, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം, അതും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അനീഷേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ കഷ്ടപ്പാട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല രീതിയിൽ പല പുതിയ സ്ട്രെയിൻ ഗപ്പികൾ ഇപ്പോൾ വരുന്നുണ്ട്. കൂടുതലായിട്ട് അതെല്ലാം വരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കേരളത്തിനകത്തും ഇതുപോലെ എന്താ പറയുക, പുറം രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ പല സ്ട്രെയിനുകളും പല ഫാമുകളിലെ ബ്രീഡേഴ്സും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും 2 ഗപ്പി എടുത്ത് ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനെ ആ ഒരു സ്ട്രെയിൻ സ്റ്റേബിളാക്കി കൊണ്ടുവരിക, ഒരു 100%, അതല്ലെങ്കിൽ ഒരു 90-100% സ്റ്റേബിളാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ ചലഞ്ചായിട്ടുള്ളൊരു കാര്യം. സ്റ്റേബിളാവുന്നത് ആ ഒരു ബ്രീഡറുടെ വർഷങ്ങളോളം നീണ്ടു നിന്ന പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റേബിളായി കിട്ടിയെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ഗപ്പീനെ വിപണിയിലേക്ക് നമ്മളുടേതായ ഒരു സ്ട്രെയിൻ എന്ന നിലയിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ അനീഷേട്ടൻ വിജയിച്ചു, 100% വിജയിച്ചു. അതിൽ അനീഷേട്ടന് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രെയിനിന് പേരിടാൻ നമുക്കൊരു സുവർണ അവസരം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന പേരിൽ ആ ഒരു ഫിഷ് അറിയപ്പെടുക എന്ന് പറയുന്നത് അതിനേക്കാൾ അഭിമാനിക്കാവുന്ന, നമുക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാതെ ഈ ഒരു ഗപ്പിക്ക് മാച്ചാവുന്നതും അതേപോലെ അനീഷേട്ടൻ പറഞ്ഞ ആ കുറച്ച് കൺസെപ്റ്റിനോട് മാച്ചാവുന്നതായിട്ടുള്ള പേരുകൾ നിങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇതിൽ പങ്കാളിയാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമല്ലേ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.